അശ്മി അനിൽ ബോസ് പറഞ്ഞതിനോട് എനിക്ക് അഭിപ്രായ വ്യത്യാസമില്ല. പക്ഷേ ഇപ്പോൾ നമ്മുടെ അഡ്വക്കേറ്റ് ജയശങ്കർ കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് എങ്ങനെയായിരിക്കും എന്നുള്ളതിനെക്കുറിച്ച് അദ്ദേഹം ഒരു പ്രസ്താവന നടത്തി കഴിഞ്ഞു. അതിൻ്റെ അടിസ്ഥാനത്തിൽ എനിക്കിനി ഒന്നും പറയാനില്ല, ഇനി മറ്റൊരു വിശദീകരണത്തിലേക്ക് പോകാനില്ല. അതായത് ഇതൊരു ആലങ്കാരിക നടപടിയായിരിക്കും, ഒരു സമവായമുണ്ടാവും ബ്ലോക്ക് മുതലോ അല്ലെങ്കിൽ ചിലപ്പോൾ ബൂത്ത് മുതൽ തന്നെ AICCയോ മറ്റോ ഇടപെട്ടിട്ട് എല്ലായിടത്തും യാതൊരു തിരഞ്ഞെടുപ്പും കൂടാതെ വോട്ടെടുപ്പും കൂടാതെ അങ്ങ് ഇപ്പോൾ ഒരു സമവായ സ്ഥാനാർത്ഥികൾ തിരഞ്ഞെടുക്കപ്പെട്ട് വരികയാണ്. DCCയിൽ വരുന്നു, KPCCയിൽ വരുന്നു, AICC അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നു. അപ്പോൾ പിന്നെ ഇനി ഇവിടെ തർക്കത്തിൻ്റെ ഒന്നും ഒരു പ്രശ്നമില്ല. ഇവിടെ വാസ്തവത്തിൽ ഇനി പുനഃസംഘടനയല്ല, എന്ത് നടത്തിയിട്ടെന്താ കാര്യം എനിക്കറിയില്ല. അങ്ങനെയാണോ കോൺഗ്രസിൻ്റെ സംഘടനാ തിരഞ്ഞെടുപ്പ് നടത്താൻ പോകുന്നതെന്ന് ആരെങ്കിലും ആരോടെങ്കിലും പറഞ്ഞോ എന്നെനിക്കറിഞ്ഞുകൂടാ. അങ്ങനെയല്ല കോൺഗ്രസിൻ്റെ ഭരണഘടന എന്ന് പറയുന്നത്, അതല്ല. 1991 ഇവിടെ ഒരു തെരഞ്ഞെടുപ്പ് നടന്നു, സംഘർഷമുണ്ടായിരുന്നു. അതിനെ തുടർന്ന് വളരെ ദീർഘകാലം കോൺഗ്രസ്സിൽ വലിയ ഗ്രൂപ്പ് യുദ്ധം അരങ്ങേറി, അതൊക്കെ ശരിയാണ്. അതിനുശേഷം ഇവിടെ KSU തെരഞ്ഞെടുപ്പ് നടന്നു, ഒന്നോ രണ്ടോ വട്ടം നടന്നു. യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാനതല തെരഞ്ഞെടുപ്പ്, അതായത് ബൂത്ത് മുതൽ പ്രതിനിധികളെ തിരഞ്ഞെടുത്ത് കേന്ദ്ര സംസ്ഥാന പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കുന്ന ഒരു രീതിയിലേക്ക് ഇവിടെ തിരഞ്ഞെടുപ്പ് നടന്നു. ഇവിടെ ഒരു കലാപവും നടന്നില്ല. നമുക്ക് എങ്ങനെ തീരുമാനിക്കാൻ പറ്റും കെ സുധാകരൻ തന്നെ വരണമെന്ന എൻ്റെ ആഗ്രഹം KPCC പ്രസിഡൻ്റായിട്ട്? കാരണം ഇപ്പോൾ പിന്നെ അനിൽ ബോസ് പറഞ്ഞാൽ അല്ലെങ്കിൽ ശ്രീകുമാർ പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കില്ല. പക്ഷേ ഇവിടെ ശ്രീ അഡ്വക്കേറ്റ് ജയശങ്കറും കശ്മിയും ഒക്കെ പറയുന്നു കോൺഗ്രസ് ഭയങ്കരമായിട്ട് മാറിയിരിക്കുന്നു, കോൺഗ്രസ്സിലെ ആളിലെ ഒരു കുത്തൊഴുക്ക് കോൺഗ്രസ്സിലേക്ക് നടന്നുകൊണ്ടിരിക്കുന്നു, യൂത്ത് കോൺഗ്രസിൻ്റെയും ബംഗ്ലാ കോൺഗ്രസിൻ്റെയും ഒക്കെ പരിപാടികളിൽ വലിയ ആളും ആവേശമുണ്ടെന്ന് പറയുമ്പോൾ എനിക്ക് വാസ്തവ സന്തോഷമാണ്. കാരണം കേരളത്തിലെ കോൺഗ്രസ് ശക്തമായിട്ട് നിൽക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ട് തന്നെ ഇത് ശ്രീ കെ സുധാകരനും സതീശനും വന്നതുകൊണ്ടാണെങ്കിൽ അവർ തന്നെ വരട്ടെ, അവർ തന്നെ തുടരണമെന്ന ആഗ്രഹമാണ് എനിക്കുമുള്ളത്. പക്ഷേ അങ്ങനെ അങ്ങ് തീരുമാനിക്കാൻ പറ്റുമോ? മറ്റാരെങ്കിലും കയറി മത്സരിച്ചാലോ? KPCC പ്രസിഡന്റ് സ്ഥാനത്തേക്ക് അങ്ങ് മത്സരിച്ചാലോ? DCCകളിലേക്ക് മത്സരിച്ചാലോ? മറ്റേതെങ്കിലും സ്ഥാനങ്ങളിലേക്ക് മത്സരിച്ചാലോ? ഇവിടെ അനിൽ ബോസ് പറഞ്ഞ ശരിയാണ്, സെക്രട്ടറിമാരെയോ അല്ലെങ്കിൽ ജനറൽ സെക്രട്ടറിമാരെയോ ഒന്നും തീരുമാനിക്കുന്നത് തെരഞ്ഞെടുപ്പിലൂടെയല്ല, അതെല്ലാം നോമിനേഷനിലൂടെ. അതാണ് നമ്മുടെ ഈ പാർട്ടിയുടെ ഭരണഘടന. അതുപോലെ തന്നെ ഞാൻ രാഷ്ട്രീയകാര്യ സമിതി ഭരണഘടനാപരമല്ലെന്ന് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഇപ്പോഴും എൻ്റെ നിലപാടതാ. അതുപോലെ തന്നെ വർക്കിംഗ് പ്രസിഡൻറ്റ്, അതും പാർട്ടിയുടെ ഇതിലുള്ളതല്ല. സെക്രട്ടറിമാർ ഇപ്പം അതിനുവേണ്ടിയാണല്ലോ KPCCയിൽ കുറച്ച് സെക്രട്ടറിമാരെ കൂടെ കൊണ്ടുവന്നിട്ട് വലിയ സമരസന്നാഹങ്ങൾ സംഘടിപ്പിച്ച് പാർട്ടിയെ ബലപ്പെടുത്താനാണല്ലോ ഇപ്പോൾ ഈ KPCC സെക്രട്ടറിമാരെ കൊണ്ടുവന്നത്, അതും ഭരണഘടനയിലുള്ളതല്ല. ഇതെല്ലാം അതാത് സമയത്തെ സൗകര്യമനുസരിച്ച് നേതാക്കന്മാരുടെയും പാർട്ടിയുടെയും ഒക്കെ കൃത്യമായ സൗകര്യമനുസരിച്ച് ചെയ്യുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അതവിടെ നിൽക്കട്ടെ, അതിൻ്റെ പുനഃസംഘടന അല്ല പ്രശ്നം. പക്ഷേ ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം, ഇവിടെ ഒരു തെരഞ്ഞെടുപ്പ് നടക്കുമെന്ന് തന്നെയാണ്, അതിൽ എല്ലായിടത്തും അടിപിടി ഉണ്ടാകും എന്നല്ല ഞാൻ ഈ പറയുന്നത്. ചിലയിടത്ത് സമവായം ഉണ്ടായേക്കാം, ചിലയിടത്ത് പിന്നെ മത്സരങ്ങൾ ഉണ്ടായേക്കാം, DCCകളിൽ മത്സരം ഉണ്ടായേക്കാം. അല്ല, KPCCയിലൊരു മത്സരം ഉണ്ടാകാൻ ഇല്ലെന്ന് പറയാനുള്ള കാരണം എന്താ എനിക്ക് മനസ്സിലാകുന്നില്ല. സമവായമായിരിക്കും അത് ശ്രീ കെ സുധാകരനായിരിക്കും, വേറൊരാൾ സമവായമായിട്ട് വന്നുകൂടെ? അല്ല, ഇപ്പോൾ ഒരു കൊല്ലം തൽക്കാലത്തേക്ക് നോമിനേഷനിലൂടെ വന്ന പ്രസിഡന്റ് തന്നെ അടുത്ത തവണയും നോമിനേഷനിലൂടെ വരണം, അങ്ങനെ എന്തെങ്കിലും ചട്ടമുണ്ടോ? എനിക്കറിഞ്ഞുകൂടാ. ഇതൊരു തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അത് നേരത്തെ അഡ്വക്കേറ്റ് ജയശങ്കർ പറഞ്ഞതുപോലെ ഇലക്ഷൻ കമ്മീഷൻ വളരെ കൃത്യമായ വ്യവസ്ഥകളുണ്ട്, അതനുസരിച്ച് തെരഞ്ഞെടുപ്പ് നടന്നേ പറ്റൂ. നേരത്തെ കഴിഞ്ഞ തവണ തെരഞ്ഞെടുപ്പ് നടത്തി നമ്മൾ ശ്രീ മുല്ലപ്പള്ളി അതിൻ്റെ ഇലക്ടറൽ ഓഫീസറായിട്ടിരുന്നു കൊണ്ടാണ് അതിൻ്റെ തെരഞ്ഞെടുപ്പ് നടന്നത്. അന്ന് കാര്യമായ തെരഞ്ഞെടുപ്പ് അല്ലെങ്കിൽ മത്സരം ഉണ്ടായില്ല. ഞാൻ ചോദിക്കുന്നത് ഇവിടെ കേരളത്തിൽ KPCCയിൽ ഒരു തെരഞ്ഞെടുപ്പ് നടക്കില്ല എന്ന് നിങ്ങൾക്ക് എങ്ങനെ പറയാൻ സാധിക്കും? ഈ അതിൻ്റെ ലോജിക്ക് എനിക്ക് ഒട്ടുമേ മനസ്സിലാകുന്നില്ല. പിന്നെ പുനഃസംഘടന എന്ന് പറയുന്നത് ഒരു തെരഞ്ഞെടുപ്പ് യുക്തി മനസ്സിലായി, പക്ഷേ പുനഃസംഘടന എതിർക്കുന്നത് എന്തിനാണ്? ഏത് പരിഹാസം? ഞാനെന്താ പരിഹാസം പറഞ്ഞേ? ഇവിടെ കോൺഗ്രസിൽ ആൾ കൂടുന്നതിൽ അങ്ങേക്ക് സന്തോഷം എന്നൊക്കെ അങ്ങ് പറഞ്ഞു. ശരി, പരിഹാസമല്ല, സംബന്ധിച്ചു പരിഹാസമല്ല, അങ്ങ് ആത്മാർത്ഥമായി പറഞ്ഞാണ്. ശരി, അത് പരിഹാസമല്ല, അങ്ങ് ആത്മാർത്ഥമായി. എനിക്ക് സന്തോഷമാണെന്ന് കശ്മി, എനിക്ക് ഈ പാനലിൽ കേക്കൂ, ഈ പാനലിൽ ഇരിക്കുന്ന ആരെ പോലെ എനിക്ക് സന്തോഷമാണ് കേരളത്തിലെ കോൺഗ്രസ് ശക്തിപ്പെടുത്തത്. കാരണം അത് അണ്ടം കീറി കിടക്കുകയാണ്, അടിത്തറ മാന്തിപ്പോയിപ്പോയിരിക്കുകയാണ്. അത് പാർട്ടി തിരിച്ചു വരുന്നതിൽ എനിക്ക് അഡ്വക്കേറ്റ് ജയശങ്കറിനൊക്കെ സന്തോഷമുണ്ട്.
അതിനകത്ത് പരിഹാസമൊന്നുമില്ല. എന്റെ ചോദ്യം വളരെ സിമ്പിളാണ്, ഇവിടെ തെരഞ്ഞെടുപ്പ് നടക്കില്ലെന്നെങ്കിലും നമുക്ക് പറയാൻ പറ്റും. പ്രശ്നം എന്താണെന്ന് വെച്ചാൽ സംഘടന.